കുഞ്ഞിമംഗലം എടാട്ട് പുല്ലങ്കോട് പുഴക്കരയിൽ വ്യാപകമായി തണ്ണീർത്തടം നികത്തുകയും കണ്ടൽക്കാടുകൾ നശിപ്പിക്കുകയും ചെയ്ത നിലയിൽ സ്വകാര്യ വ്യക്തി വ്യവസായ ആവശ്യത്തിന് ഗോഡൗൺ നിർമ്മിക്കുന്നതിനായാണ് അനധികൃതമായി പ്രദേശം മണ്ണിട്ട് നികത്തിയത്. കുഞ്ഞിമംഗലത്ത് വൈവിധ്യമാർന്ന ഏറ്റവും കൂടുതൽ കണ്ടലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് എടാട്ട് പുല്ലങ്കോട് പുഴത്തീരം. ഒന്നര മാസത്തോളമായി പ്രദേശത്ത് അനധികൃതമായി മണ്ണിട്ട് നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുണ്ടെന്ന വ്യാജേനയാണ് പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന സ്ഥലമാണിത്. കണ്ടൽ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം നികത്തുന്നത് പരിസ്ഥിതി ആവാസ വ്യവസ്ഥയെ തകർക്കുമെന്ന കാര്യം മുന്നിൽ കണ്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നുവെങ്കിലും ഇത് ഗൗനിക്കാതെ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുകയാണെന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം സുമേഷ് പറഞ്ഞു. അവർ രാത്രിയും അതുപോലെ തന്നെ പുലച്ചയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വൻ രീതിയിൽ കായൽ വരെ കയ്യേറിക്കൊണ്ട് മണ്ണിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിവരം ഇന്ന് രാവിലെ ഇടുന്ന വിവരം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ ഈ പ്രദേശത്ത് എത്തുകയും ആ ഡോസറുകളെയും അതുപോലെ തന്നെ JCB ഒക്കെ തടഞ്ഞ് തിരിച്ചയക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വില്ലേജ് ഓഫീസിൽ ചെന്ന് ആ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായിട്ടാണ് മണ്ണിട്ടത് എന്നാണ് നമുക്ക് അത് മുഖാന്തരം അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഇതിന് കൃത്യമായൊരു പരിഹാരം കാണുമെന്ന് ബന്ധപ്പെട്ട സ്ഥാപനം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുഞ്ഞിമംഗലം വില്ലേജ് ഓഫീസിൽ നേരിട്ടും കണ്ണൂർ DFO ഓഫീസിലും കുഞ്ഞിമംഗലം കൃഷിഭവനിലും പരാതി അറിയിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും DYFI പ്രവർത്തകർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.